സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ഹാജരാകും. ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, സർക്കാരിന്റെ ഈ ഇടപെടലിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്? തടസ്സ ഹർജി നൽകിയോ? പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കർ ഈ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഈ തടസ്സ ഹർജി ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശം ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകർക്ക് നൽകുകയാണ് ചെയ്തിരുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ മാതൃഭൂമി ന്യൂസ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സത്വരമായ നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് ഈ മുതിർന്ന അഭിഭാഷകനും രാജ്യത്തിൻ്റെ മുൻ സോളിസിറ്റർ ജനറലുമായ രഞ്ജിത് കുമാറിന് സംസ്ഥാനം ഇതിനോടകം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി സിദ്ദിഖ് ശ്രമിച്ചേക്കുമെന്ന സാധ്യതകൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ആ പരാമർശങ്ങൾ പിന്നീട് ഈ കേസിൽ സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ അഭിഭാഷകർക്കും മറ്റുമുള്ളത്. പക്ഷേ ഈ സിദ്ദിഖ് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കരുതെന്നൊരു ആവശ്യം കൂടി സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെയും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഈ അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല. അത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ദിലീപിൻ്റെ അഭിഭാഷക സംഘം സിദ്ദിഖിൻ്റെ അഭിഭാഷക സംഘം സുപ്രീം കോടതിയിൽ ഈ അപ്പീൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തേക്കുമെന്നാണ് സൂചന ഉള്ളത്. പ്രമുഖ അഭിഭാഷകൻ മുകുൾ റോത്തക്കിയുമായി സിദ്ദിഖിൻ്റെ അഭിഭാഷക സംഘം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. ആ അപ്പീൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ബന്ധപ്പെട്ട അപ്പീൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോ അല്ല എങ്കിൽ നാളെ രാവിലെയോ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് സാധ്യത. വെള്ളിയാഴ്ച സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുവാനാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം ഈ മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനോടും കേരളം അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഈ കേസിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. അതായത് ഈ സിദ്ദിഖിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുവാൻ വേണ്ടി സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.